ഹനുമൽ സംവാദം. ഉഷസി നിശിചരികൾ ഇവരുടലു മമ ഭക്ഷിക്കും, മുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരുവതിനുമൊരു കഴിവ് കണ്ടീല. മാനവ വീരനുമെന്നെ മറന്നിതു കളവനിക. വിരവിനോടു ജീവനുമാദ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താപേന. മന്ദം മന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമോടു ഭർത്താരമോർത്തോർത്തു. താണുകിടന്നൊരു ശിംശപാശാഖയും സഭയപരവശത തരളമാലംഭ്യ ബാഷ്പവും സന്തതം വാർത്തുവിലാപം തുടങ്ങിനാൾ പവനസുതനിവ പലവുമാലോക്യ മാനസേ. പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമല നയനരവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണതുല്യരായി നാലുപേരുണ്ടിതു. രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനീ ചരകുല നിധന ഹേതുഭൂതൻ പിതു. ആജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ ജനകനൃപസുതനും ഉമവരജനുമായി സാധരം. ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവോടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവൽ. പർവ്വതപ്പാർശ്വേ നടക്കും വിധൗ തഥാ തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു. സത്വരം കൊന്നിതു ശക്രസുതനെയും തരണിതതനയനുമധ കവീന്ദ്രനായി വന്നിതു. തൽപ്രത്യോപകാരമാശു സുഗ്രീവനും കവിവരരെ വിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലൊരു വനഹമത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം. കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭവനതു ചരരിലഹൽ അഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നോരനക്ഷരം ക്ഷണം. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാവിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവോ മമ ദൈവമേ. ഒരു പുരുഷനിതോ മമ പറഞ്ഞുവെന്നാകില. അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനകനൃപ
ദുഹിത്യവചനം കേട്ടു മാരുതി ജാതമോദം മന്ദം മന്ദമിറങ്ങിനാൻ വിനയമോടുമവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലൈ അകലെ അവശനായി തൊഴുതു ചെറുതകലെ അവനാശു നിന്നിടിനാൻ തുഷ്ട്യാകലബിംഗ തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വാലീമു വലീമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിനു വരികയോ ശിവശിവാക്കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണ സരസീജമഖില നായികേ ശങ്കിക്കവേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവന മഹിമ തഥാ വിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കവികുല തിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടമൊരുവനോടുമൊരു പൊഴുതുമറിയുന്നീല കർമ്മണ വാച മനസാഭിമാതാവേ പവനസുധമധുരതര വചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ ഹൃദമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയമിഹ വദ മനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചിഗഹന ഭുവി കാരണമെന്തടോ കാരുണ്യവാരിധേ കവികുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്ന് എന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ ശൃണുസുമുഖീ നിഖില മഹിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പതിവചനം അവലംബ്യ രണ്ടാംഗം ആയാശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവതിനു പൊഴുതിയുള്ളൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതതര വിശിക ഗണചാപവുമായി ചെന്നു നീചനമ്മാരീചനെ കൊന്നു രാഘവൻ ഉടനുടലും മുലയെ മുഹുര മുഹുരുജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. സീത ഹനുമാൻ സംവാദമാണ് നമ്മൾ വായിച്ച് ഇപ്പോൾ കേട്ടത്. സീതയും ഹനുമാനും തങ്ങളുള്ള സംഭാഷണം. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ആ നാമത്തിനൊരർത്ഥമുണ്ട്. ഹനു നീണ്ട താടിയുള്ള താടിയല്ലുള്ളവൻ എന്നാണ് ഹനുമാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം. അപ്പം സീതയെ കാണുന്നു. രാക്ഷസികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സീത ഹനുമാനെയും കാണുന്നു. പക്ഷേ സീതയ്ക്ക് രാക്ഷസന്മാരുടെ മായയാണോ ഇത് എന്നൊക്കെയുള്ള വിചാരങ്ങളും സങ്കല്പങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അത് ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഹനുമാൻ താൻ ആരാണെന്ന് സീതയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. മാത്രമല്ല, ശ്രീരാമചന്ദ്രൻ എന്നെ വിസ്മരിച്ച് കാണുമോ എന്നുള്ള ആ ശങ്ക തീരത്തക്ക വണ്ണം തന്നെ ഹനുമാൻ ആദ്യ ആ ചരിത്രം, ശ്രീരാമൻ്റെ ചരിത്രം, ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണ ശത്രുഘ്നന്മാർ ഇങ്ങനെയുള്ള സഹോദരന്മാരുടെ പേരും കുടുംബകാര്യങ്ങളും ഒക്കെ ചുരുക്കി സീതയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും സീതയുടെ ആ മനസ്സിലുണ്ടായ ആശങ്കകൾ മുഴുവൻ അകറ്റുകയും അങ്ങനെ സീതയെ വിശ്വസനീയമ്മണം ഇരുത്തിയിട്ട്
ഹനുമാൻ സംഭാഷണം തുടർന്നു.